ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. റെഡ്ബി കേക്ക് എന്നാണല്ലോ ഇതിൻ്റെ പേര്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ റെഡ്ബി കേക്ക് റെഡിയാക്കുന്നത് 3 layers സ്പോഞ്ച് കേക്ക് വെച്ച്, ചോക്ലേറ്റ് കേക്ക്, അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്ക് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ തലേദിവസമാണ് കേട്ടോ ഈ ബേസൊക്കെ റെഡിയാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ക്രീം ചീസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഞാനപ്പോൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ബാറ്ററൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറിയ എഗ്ഗൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 7 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് ഈ എഗ്ഗിൻ്റെ വൈറ്റ് പോർഷനും യെല്ലോ പോർഷനും ഒന്ന് വേർതിരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടും പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് ഓരോ എഗ്ഗിൻ്റെയും വൈറ്റ് പോർഷൻ മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 6 എഗ്ഗിൻ്റെയും വൈറ്റ് പോർഷൻ എടുത്തിട്ടുണ്ട്. യെല്ലോ പോർഷൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് പോർഷൻ ബീറ്റ് ചെയ്യുമ്പോൾ അതായത് പോലെ ഒന്ന് പതഞ്ഞ് വരും. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ്, അതായത് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 2-3 വട്ടമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ബൗള് താഴത്തേക്ക് കമഴ്ത്തിയാലും താഴേക്ക് പോവില്ല, ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ ഇതിന്. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന യെല്ലോ പോർഷനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 2 teaspoon വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/3 cup അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു 2 വട്ടമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന്, ഒത്തിരി ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 നുള്ള് ഉപ്പോടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മൈദ 2-3 വട്ടമായിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പതിയെ പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് വേണം നമ്മളിതിലേക്ക് മാവൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ബബിൾസൊക്കെ താഴ്ന്നു പോവും, കേക്ക് ഒട്ടും സോഫ്റ്റ് അല്ലാതെ ആയിട്ട് വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് മൈദയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ 3 clean ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഞാനൊരു ഗ്ലാസ്സിൽ ബാറ്റർ അളന്നെടുത്തിട്ട് അങ്ങനെയാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ 3 bowls ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് വാനില സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് സ്റ്റൗ ടോപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൻ്റെ ഉൾഭാഗത്ത് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഓയിൽ ആവരുത് കേട്ടോ. ഒത്തിരി ഓയിൽ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിനുള്ള പാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ദ 2-3 വട്ടം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി പാനിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. അതിനുശേഷം ദാ ഈ ഒരു ഹോള് ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കേക്ക് സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ പഴയൊരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് കേട്ടോ ബാറ്റർ ഒഴിച്ചിരിക്കുന്ന ഈ പാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്.
അപ്പോൾ ഞാനിത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ബാറ്റർ വെച്ചിട്ടുള്ള പാനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 20 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മളുടെ ബേക്കിംഗ് ടൈമിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കേക്ക് നല്ല സോഫ്റ്റായിട്ട് ബേക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ സ്ക്യൂറിലൊന്നും മാവ് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പാനിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ കേക്ക് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന സെക്കൻഡ് ബൗൾ എടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കിയ കൂട്ടി തന്നെ ഒരു പാൻ റെഡിയാക്കിയെടുക്കുക. അതായത് പാൻ എടുത്തിട്ട് അതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, ബട്ടർ പേപ്പർ ഇടുക, അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. 3 വട്ടം ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴയ പാനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 20 മിനിറ്റ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ചൂടാറിയതിന് ശേഷം പാനിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് 3-ാമത്തെ കേക്കായ റെഡ് വെൽവെറ്റ് കേക്കാണ് റെഡിയാക്കേണ്ടത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4-5 ഡ്രോപ്സ് റെഡ് കളറൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, പതിയെ പതിയെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ റെഡ് വെൽവെറ്റ് കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ പാൻ റെഡിയാക്കിയെടുക്കുക. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴയ പാനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കും റെഡി ആയിട്ടുണ്ട്. ഇതും ഞാൻ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് തലേദിവസം ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒറ്റ ദിവസം തന്നെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തലേദിവസം ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഒത്തിരി വേസ്റ്റ് ആവില്ല. ഒറ്റ ദിവസമാണെങ്കിൽ ഇതിൻ്റെ പുറകെ തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിതൊക്കെ തലേദിവസം തന്നെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 ലെയറിലെയും കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ചീസാണ് റെഡിയാക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 5-6 ടീസ്പൂൺ നാരങ്ങനീരൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങനീരിന് പകരം നിങ്ങൾക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നാരങ്ങനീര് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഇതുപോലെ പിരിഞ്ഞു വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് പോകാനായിട്ടാണ് ഞാൻ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിയായാലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് 2-ാമത് ഞാൻ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിലൊന്ന് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് തണുത്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 നോള് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടക്കായിട്ട് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് എനിക്കിവിടെ 4.5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അന്ന് തന്നെ ചെയ്യാനുള്ളതാണെങ്കിൽ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ പിറ്റേ ദിവസമായി കേട്ടോ. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാനായിട്ടുള്ള ബൗളും ബീറ്ററിൻ്റെ രണ്ട് ബ്ലേഡും ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇടയ്ക്കിടയ്ക്കായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ ബൗൾ താഴത്തേക്ക് കമഴ്ത്തിയാലും പോവില്ല, ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ ഇതിനും. ഇനി ഞാൻ ഈ വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇന്നലെ റെഡി ആക്കി വെച്ച ക്രീം ചീസ് കൂടെ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാം. അതിനു മുന്നേ നമുക്ക് കേക്ക് ഒന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയായിട്ട് ഞാൻ സിറപ്പ് റെഡിയാക്കുന്നത്. ഇനി ഞാൻ ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വാനില സ്പോഞ്ചേക്കാണ് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളുടെ കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജ്യൂസി ടൈപ്പ് ആയിരിക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്തൊക്കെ കൊടുക്കാം. ഇനി ക്രീമിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയറായ റെഡ് വെൽവെറ്റ് കേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലും നമുക്ക് ഷുഗർ സിറപ്പ് നല്ലതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ നിങ്ങൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ക്രീമിൻ്റെ മുകളിൽ ലാസ്റ്റ് ലെയറായ ചോക്ലേറ്റ് കേക്ക് കൂടെ വെച്ചു കൊടുക്കാം. ഇതും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലതുപോലെ തന്നെ സോക്ക് ചെയ്തെടുക്കാം. കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം കൂടെ നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. സൈഡിലൊക്കെ നല്ലതുപോലെ തന്നെ ക്രീം ഒന്ന് തേച്ച് കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം വെച്ചിട്ട് കേക്ക് ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഐസിങ് നൈഫ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഷേപ്പ് ചെയ്തൊക്കെ എടുത്തിരിക്കുന്നത്. ഇനി കൂടെ തന്നെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഞാൻ സൈഡിൽ ഇതായതുപോലെ ഒന്ന് വരച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് 1.5 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് തണുത്ത് കിട്ടണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ ചൂടിൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് തണുത്ത് കിട്ടണം. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗനാഷാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചോക്ലേറ്റിലേക്ക് ചൂടാക്കിയ വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഞാൻ അങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ചൂടാക്കിയെടുത്ത വിപ്പിംഗ് ക്രീമാണ് ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് നല്ലൊരു ഗ്ലേസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഡാർക്ക് ചോക്ലേറ്റിലേക്കും ഈ ചൂടാക്കിയ വിപ്പിംഗ് ക്രീം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഉണ്ടാവും. ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് ഒരു 5 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി കേക്കിൻ്റെ മുകളിലേക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിൻ്റെ മുകളിലാണ് കേക്ക് ബോർഡ് വെച്ചിരിക്കുന്നത്. അതിന് താഴെ ഒരു ട്രെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡ് മിക്സ് ചെയ്ത ഗനാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗനാഷ് ഒഴിക്കുമ്പോൾ ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗനാഷ്. ഇനി ഞാൻ ഈ റെഡ് ഗനാഷിൽ തന്നെ ഒരു 2-3 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കറക്റ്റായിട്ട് തെളിഞ്ഞ് കിട്ടിയില്ല കേട്ടോ ക്യാമറയിൽ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഇതുപോലൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡി ആക്കിയിട്ടുണ്ടല്ലോ, അത് നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ 2-3 ലൈനായിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം റെഡി ആക്കി വെച്ചപ്പോൾ കുറച്ച് ക്രീം നമ്മൾ മാറ്റി വെച്ചിരുന്നു. ആ ക്രീം വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ താഴെയായിട്ടൊന്ന് ചെറിയതായിട്ടത് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കോമ്പൗണ്ടിൽ നിന്ന് ചെറിയൊരു റോളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഇന്ന് തന്നെ കട്ട് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് അടുത്ത ദിവസം കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം. ഇതാ കണ്ടോ, നല്ല ടേസ്റ്റാണ്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കാണുന്ന ഭംഗിയേക്കാളും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.